ഗുഡ് ഈവനിങ്, മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ബുധനാഴ്ചകളിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിന്റെ പല പഠനങ്ങളും നടത്തി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇന്ന് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്തുള്ളത് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഒട്ടും ഇമോഷണൽ ടോളറൻസ് ഇല്ലാതെ എന്തിനേയും ശക്തമായി പ്രതികരിക്കുകയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹൈലി സെൻസിറ്റീവ് പീപ്പിളിനെ എങ്ങനെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ആ വിധിയിലൂടെ കൃത്യമായി നമുക്ക് മാനേജ് ചെയ്യാമെന്ന് ഇവിടെ സംസാരിക്കുന്ന ആന്റണി കുത്തമ്പരക്കൽ സാറാണ്. വിയന്നയിൽ നിന്ന് നമുക്ക് വേണ്ടി ഏകദേശം 67 ക്ലാസ്സുകൾ മൈൻഡ്ഫുൾനെസ്സുമായി ചേർന്ന് വിഷയവുമായി ചേർന്നിരിക്കുകയാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അനിൽ സാർ, ഇയാളുടെ ഓക്കെ, താങ്ക് യു സാബു സാർ. എല്ലാവർക്കും ഞാൻ ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു. നമസ്തെ. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സാബു സാർ പറഞ്ഞതുപോലെ മൈൻഡ്ഫുൾനെസ് ഫോർ ഹൈലി സെൻസിറ്റീവ്സ്, ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള ഒരു, അതെങ്ങനെയാണ്, അതിൻ്റെ വിവിധ വശങ്ങൾ എന്താണ്, അതുപോലെ നമുക്ക് എങ്ങനെ അതിനെ കൂടുതൽ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനെയുള്ള അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷൻ കൂടാതെ തന്നെ നമുക്ക് അതിൻ്റെ ക്ലാസ്സിലേക്ക് തന്നെ നമുക്ക് പോകാം. സാധാരണഗതിയിൽ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് ആ സബ്ജക്റ്റ്, ആ വിഷയം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ട് പെരുമാറുക അല്ലെങ്കിൽ ജീവിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസർഗം നടത്തുക, അവരുമായിട്ട് ഇടപെടുക, അല്ലെങ്കിൽ ഇനി നമ്മൾക്ക് തന്നെ ഇതുപോലെയുള്ള ഒരു സ്വഭാവമുണ്ടെങ്കിൽ മറ്റുള്ളവരെ ടോളറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഭയമുണ്ടാകാം, അല്ലെങ്കിൽ നമ്മളെ ടോളറേറ്റ് ചെയ്യാത്ത ആളുകളുണ്ടാകാം. ഇങ്ങനെയുള്ള വിവിധങ്ങളായ വികാരങ്ങളായിരിക്കും നമുക്ക് ഈ ഒരു വിഷയത്തെ പറ്റി തന്നെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഇത് ഈ വിഷയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈലി സെൻസിറ്റീവ് ആയിരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് അതുകൊണ്ട് ഗുണമുണ്ട്, അത് ദോഷവുമുണ്ട്. ഗുണമുണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആളുകൾക്ക് ഒത്തിരി ഈ സമൂഹത്തിന് വേണ്ടി, മാനവ സംസ്കാരത്തിന് വേണ്ടി ഒത്തിരി ഒത്തിരി കോൺട്രിബ്യൂഷൻസ് അവർ നടത്തിയിട്ടുണ്ട്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, മൈൻഡ്ഫുൾനെസ് ഫോർ ഹൈലി സെൻസിറ്റീവ് പീപ്പിൾ. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ദി പർപ്പസ് എന്ന് പറയുന്നത് ഇതേക്കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് പകരുക എന്നുള്ളതാണ്. അതുപോലെ ഇന്ന് ഞാൻ സംസാരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ അതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്, ഹു ഈസ് എ ഹൈലി സെൻസിറ്റീവ് പേഴ്സൺ, ആരാണത്? കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ, ദെൻ എന്തുകൊണ്ടാണ് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ടൈപ്പ് ആൾക്കാരുണ്ടാകുന്നത്, ദെൻ വൈ സം പീപ്പിൾ ആർ ഹൈലി സെൻസിറ്റീവ്. അടുത്തത് സിംറ്റംസ് ഓഫ് ഹൈലി സെൻസിറ്റീവ് പീപ്പിൾ, എങ്ങനെ അവരുടെ സ്വഭാവ രീതികൾ, അതുപോലെ തന്നെ കോമൺ സയൻസ്, അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ എഫക്റ്റ് ഓഫ് മെഡിറ്റേഷൻ ഓൺ ഹൈലി സെൻസിറ്റീവ് പീപ്പിൾ. അവസാനമായിട്ട് സ്ട്രെങ്ത്സ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹൈലി സെൻസിറ്റീവ് പീപ്പിൾ. ലോക ജനസംഖ്യയിൽ ഏകദേശം 20 മുതൽ 30% വരെ ആളുകൾ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയിൽ പെട്ടവരാണെന്നാണ് കണക്കുകൾ പറയുന്നത്. നമുക്ക് ആദ്യമേ നമുക്ക് നോക്കാം, ആരാണ് ഒരു ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഇസ് എ കൈൻഡ് ഓഫ് എന്താണ്, ഒരു ന്യൂറോളജിക്കൽ, ന്യൂറോ ഡൈവേർജൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്പം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ന്യൂറോ ഡൈവേർജൻറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള അർത്ഥത്തിൽ മാത്രം നമ്മൾ കരുതിയിട്ട് കാര്യമില്ല. ഒരു സാധാരണ ഗതിയിലുള്ള ഒരു മനുഷ്യനിൽ നിന്ന് അല്പം വ്യത്യാസപ്പെട്ടതായി ആയിട്ടുള്ളതുകൊണ്ട് അവർ കൂടുതൽ അവരുടെ ആ ചിന്തയിൽ, അതുപോലെ തന്നെ വൈകാരികമായ പ്രകടനങ്ങളിൽ എല്ലാം കുറെ കൂടി ഡീപ്പായിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റി അവർ കാണിക്കും. അതുപോലെ തന്നെ ഇവരുടെ ശാരീരിക ഭാഷകൾ അല്ലെങ്കിൽ അതുപോലെ ഇമോഷണൽ സോഷ്യൽ ആയിട്ടുള്ള ആ സ്റ്റിമുലൈ കുറെ കൂടി ഹയർ ലെവലിലായിരിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ സ്റ്റിമുലൈ വളരെ ഹൈ ആയിരിക്കും. കാരണം പെട്ടെന്ന് നമ്മൾ അപ്രതീക്ഷിതമായ രീതിയിൽ ഉള്ള
പ്രതികരണങ്ങൾ അല്ലെങ്കിൽ വികാര പ്രകടനങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ആ പ്രകടനങ്ങൾ അതുപോലെ ശാരീരികമായിട്ടുള്ള അവരുടെ പെരുമാറ്റങ്ങൾ ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു ഹൈലി സെൻസിറ്റീവ് പേഴ്സൺ എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഫീലിംഗ് ലെവലിൽ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ലെവലിൽ അവരുടെ ചിന്താ രീതിയിൽ അവർ വളരെ എന്താണ് കുറെ കൂടി ഡീപ്പായിരിക്കും. അവരുടെ ആ പെരുമാറ്റ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയിൽ തന്നെ അവർ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നവരാണ് ഒരു സാധാരണ മനുഷ്യനേക്കാൾ വ്യത്യാസപ്പെട്ട രീതിയിൽ. അത് ചിലപ്പം അത് പോസിറ്റീവായിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ പ്രതികരണങ്ങൾ ചിലപ്പോൾ അത് നല്ല രീതിയിൽ വരാം. അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാണുമ്പോൾ ഒരേ സമയത്ത് അവർ വളരെ ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പെട്ടെന്നുള്ളതായിരിക്കും, അപ്രതീക്ഷിതമായിരിക്കും മറ്റു മനുഷ്യർക്ക്. അതോടൊപ്പം തന്നെ വളരെ അടിസ്ഥാന എന്താണ് ഡീപ്പ് എന്ന് നമുക്ക് പറയാം, കുറെ ആഴത്തിലുള്ള പ്രതികരണങ്ങൾ അവരിൽ നിന്നുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമുക്ക് അറിയാനുള്ളത് എന്തുകൊണ്ടാണ് ചില ആളുകൾ, ഞാൻ പറഞ്ഞതുപോലെ 20 മുതൽ 30% വരെയുള്ള ലോക ജനസംഖ്യയിൽ എന്തുകൊണ്ടാണ് ആളുകൾ കൂടുതലായിട്ട് ഇങ്ങനെ ഹൈലി സെൻസിറ്റീവ് ആയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ മസ്തിഷ്കപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ വിചാരങ്ങൾ, നമ്മുടെ ഇമോഷൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മളുടെ ബ്രെയിനിൻ്റെ അത് അമിഗ്ഡാല അല്ലെങ്കിൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, അൻറ്റീരിയർ സിംഗുലേറ്റ് അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഹിപ്പോ ഹിപ്പോ കാമ്പസ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ എന്താണ് അവിടെ കൂടുതൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രകടനങ്ങൾ അവരിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒന്നാമത്തെ കാരണം. ദാറ്റ് മീൻസ് അത് മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ആ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന വൈകാരിക പ്രകടനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഏതായിട്ടുള്ള ആ സ്റ്റിമുലൈ എവിടെ നിന്നൊക്കെ വരുന്നു അതിനെ ആശ്രയിച്ച് അവരുടെ പെരുമാറ്റ രീതികളിൽ വ്യത്യാസം വരും. അപ്പോൾ ഒന്നാമത്തെ കാരണം മസ്തിഷ്കത്തിൻ്റെതാണ്. രണ്ടാമത്തത് ഹോർമോണൽ ആയിട്ടുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ഹിപ്പോതലാമസ് അതുപോലെ പിറ്റ്യൂട്ടറി അഡ്രിനാൽ ഗ്ലാൻസുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം അതും അതുപോലെ തന്നെ കോർട്ടിസോൾ നമ്മളുടെ സ്ട്രെസ് ഹോർമോണിൻ്റെ കൂടുതലായിട്ടുള്ള കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് കൂടുതൽ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചിലപ്പോൾ കുട്ടിക്കാലം മുതലേ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും വളർന്നു വന്നത്, അല്ലെങ്കിൽ വേണ്ടത്ര ട്രോമാറ്റിക് എക്സ്പീരിയൻസ് പ്രകടിപ്പിക്കാൻ അവർ സാധിക്കാതെ പോയതുകൊണ്ട് ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവർക്ക് പലപ്പോഴും ഇതുപോലെയുള്ള എന്താണ് ഫിസിയോളജിക്കൽ ആൻഡ് ഹോർമോൺ സംസാരം ആരുടെയോ മൈക്ക് ഓൺ ആണെന്ന് തോന്നുന്നു. ഹോർമോണൽ ആൻഡ് ഫിസിയോളജിക്കൽ കാരണങ്ങൾ റീസൺസ് ഉണ്ട്. അടുത്തത് വേരിയേഷൻസ് ഇൻ ന്യൂറോ ട്രാൻസ്മിറ്റർ സിസ്റ്റം, അതായത് നമ്മളുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഹോർമോൺസിൻ്റെ ബാലൻസ് കുറവ് കൊണ്ട് നമ്മൾക്ക് ചില സമയത്ത് ചിലർക്ക് കൂടുതലായിട്ടുണ്ടാകും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അത് മാറിപ്പോകും, അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ദീർഘകാലം ചിലരിൽ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അടുത്തത് മറ്റൊന്ന് നമ്മളുടെ എക്സ്പീരിയൻസ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ചില കുട്ടിക്കാലങ്ങളിൽ ഉണ്ടാകുന്ന നമ്മളുടെ എക്സ്പീരിയൻസ് അവർക്കുണ്ടായിട്ടുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാകും. വളരെ മോശമായിട്ടുള്ള കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസുകൾ ഒരുപക്ഷെ അത് വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകുകയില്ല, അല്ലെങ്കിൽ അതിനുള്ള ചികിത്സ അല്ലെങ്കിൽ അതിനുള്ള വേണ്ട രീതികളൊന്നും അവർക്ക് ജീവിതത്തിൽ കിട്ടിയെന്ന് വരികയില്ല. പ്രത്യേകിച്ച് യുദ്ധങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ, അതുപോലെ തന്നെ മറ്റൊരു ഇതുണ്ട് ലൈംഗികമായ പീഡനങ്ങൾ, ചൂഷണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് പിൽക്കാലത്ത് അവരിൽ ഇങ്ങനെ രൂഢമൂലമാകും. അതുകൊണ്ട് അത് ഒരു നമ്മളുടെ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണാക്കി മാറ്റുന്നു. വേരിയേഷൻസ് ഓഫ് ദി സെറട്ടോണിൻ, സെറട്ടോണിൻ എന്ന് പറയുന്നത് നമ്മുടെ മൂഡ് അതുപോലെ മറ്റു നമ്മുടെ ശരീരത്തിൻ്റെ പല ഇതും നിയന്ത്രിക്കുന്നതാണ്. അതിൻ്റെ ആ വേരിയേഷൻസ് പല കാരണങ്ങളുണ്ടാകാം, ചിലപ്പോൾ കഴിക്കുന്ന മരുന്നിൻ്റെതാകാം, അല്ലെങ്കിൽ മസ്തിഷ്കപരമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകാം, ഇതിനൊക്കെ അനേക കാരണങ്ങളുണ്ട്. ഇതെല്ലാം ഇതുപോലുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് ജനറ്റിക് ഇൻഫ്ലുവൻസസ് ഉണ്ട്, ജനകീയ എന്താണ് ജനിതകമായ കാരണങ്ങൾ കൊണ്ട് ചില ആളുകൾ സെൻസിറ്റീവ് ആയിട്ട് മാറാറുണ്ട്. ദെൻ അടുത്തത് ഡോപ്പമൈൻ സിസ്റ്റം, അതായത് റിവാർഡ് സെന്റർ എന്ന് പറയുന്ന നമ്മളുടെ, ഞാൻ അതിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചു ഇങ്ങനെയുള്ള നമ്മുടെ എസ്പെഷ്യലി ഹിപ്പോകാമ്പസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അത് ഏതെങ്കിലും കാരണത്താൽ ഹൈപ്പർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിട്ട് മാറും. ദെൻ ഹെറിറ്റബിൾ ട്രെയ്റ്റ് ഉണ്ടാകും,
ഹെറിറ്റബിൾ ആയിട്ട് നമ്മൾ ഉണ്ടാ ചില ആളുകളിൽ അത് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മാതാപിതാക്കളിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ ഉള്ള ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള ഒരു പഠനം അനുസരിച്ച് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ ഈ പുകവലിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകളായിരിക്കും ഒരുപക്ഷെ കൂടുതൽ പുകവലിക്കുന്നവർ പാശ്ചാത്യ നാടുകളിൽ എന്ന് ആണ് ഞാൻ ഇവിടെ എൻ്റെ അടുത്തുള്ളവർ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ സ്ത്രീകൾ പ്രത്യേകിച്ച് പുകവലിക്കപ്പെടുന്ന സമയത്ത് ഗർഭധാരണ സമയത്ത് പുകവലിച്ചു കഴിഞ്ഞാൽ അവരുടെ കുട്ടികൾ കൂടുതൽ ഹൈലി സെൻസിറ്റീവ് ആണ് അല്ലെങ്കിൽ നെർവസ് ടൈപ്പ് ആ സിസ്റ്റം അങ്ങനെയുള്ളവരായി മാറുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ മാതാപിതാക്കന്മാര് അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്താ പറയുന്നേ മദേഴ്സ് എന്ന് പറയാം, സോറി. അപ്പൊ അവരിൽ ഇതുപോലെ മദ്യപിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഗർഭ കാലത്ത് മദ്യപിക്കുക അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് മദ്യപിക്കുന്നവരിലും ഇതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ അവർ ഹൈലി സെൻസിറ്റീവ് ആയിട്ട് മാറാറുണ്ട്. അടുത്തത് വാട്ട് മേക്ക് സം പീപ്പിൾ എന്നുള്ള അടുത്തത് ഈ ഡെപ്ത് ഓഫ് പ്രോസസ്സിംഗ് ഹൈ ലെവൽ ഓഫ് എംപതി ഇങ്ങനെയുള്ള ആളുകളിൽ, അതായത് എംപാത്സ് എന്ന് തന്നെ പറയാം. അതുപോലെ ഓരോ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് അമിതമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം, അതായത് കൂടുതൽ ഓവർ തിങ്കിങ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ആ ചിന്തകളെക്കാൾ കൂടുതൽ എന്തെങ്കിലും കേൾക്കുമ്പോൾ പ്രതികരിക്കുന്ന ആളുകളിൽ ഇങ്ങനെയുള്ള ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള നേച്ചർ ഉണ്ടാകുന്നു. അതായത് ഇൻ ഡെപ്ത് പ്രോസസ്സിംഗ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ അവർ കൂടുതൽ എംപതി കാണിക്കുന്നവരായിരിക്കും. ദെൻ അടുത്തത് ഓവർ സ്റ്റിമുലേഷൻ, അതായത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ കൂടുതൽ കാലം ഒരു ആരില്ലെങ്കിലും നിലനിന്നാൽ, അതായത് ഒരു ഒരു നിശ്ചിത കാലത്ത് ഏതെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനേക്കാൾ കൂടുതൽ ഇപ്പൊ വർക്ക് ഇതായിരിക്കും, വർക്കിംഗ് കണ്ടീഷനിൽ ഉണ്ടാകുന്ന ആ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഓവർ ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിത സാഹചര്യത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓവർ സ്റ്റിമുലേഷന്റെ ഒരു ഒരു കാരണമായിട്ട് മാറുന്നു. ദെൻ ഇമോഷണൽ ഇന്റൻസിറ്റി ഉണ്ടാകും, അതായത് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ്. അതാണ് നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള ഒരുപക്ഷെ നമ്മളിൽ ആരെങ്കിലും അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളതുപോലെയുള്ള വ്യക്തികളെ നമ്മളുടെ ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവര് എന്ത് തോന്നുന്നു അല്ലെങ്കിൽ എന്ത് പറയുന്നു എന്തിനെക്കുറിച്ചും എപ്പോഴും പ്രതികരിക്കും. അത് ഏത് വിഷയമാകട്ടെ അങ്ങനെയുള്ള ആ വിഷയങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നു. അതുപോലെ തന്നെ അത് വളരെ ശക്തമായിട്ടായിരിക്കും, അതിന് നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ ഉള്ള വ്യത്യാസം വരുന്നില്ല. കേൾക്കുന്നത് എന്തിനെക്കുറിച്ചും അവർ അഭിപ്രായങ്ങൾ പറയും, അതിനെക്കുറിച്ച് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ട് പ്രവർത്തിക്കും. മറ്റൊന്ന് നമ്മളുടെ സെൻസിറ്റിവിറ്റിയെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു ഘടകമാണ് സെൻസറി സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കാണുന്നത് കേൾക്കുന്നത് അല്ലെങ്കിൽ സ്പർശിക്കുന്നത് നമ്മുടെ ഉണ്ടാകുന്ന ഇത്. അതേക്കുറിച്ച് നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് കാണുന്നു കേൾക്കുന്നു ഇങ്ങനെയൊക്കെയുള്ളതുണ്ട്. നമ്മുടെ സെൻസേഴ്സ്, അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുണ്ടാകുന്ന ആ ഇൻപുട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കുന്ന അതും ഒരു കാരണമായിട്ട് മാറുന്നു. ദെൻ ഇവർ നമ്മുടെ അങ്ങനെയുള്ള ആളുകളുടെ ആ സ്വഭാവ രീതികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രെയ്റ്റ്സ് ഓഫ് ഹൈലി സെൻസിറ്റീവ് പീപ്പിൾ, നമുക്കറിയാം. ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്, നമ്മൾക്കുണ്ടോ അതുപോലെ തന്നെ മറ്റുള്ളവരിലുണ്ടോ എന്ന്. നമ്മൾക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതുപോലെ മറ്റുള്ളവരാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മളുടെ ജോലി സ്ഥലത്തില് മറ്റും അതുപോലുള്ള നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നു വരുന്ന ആളുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് കൂടുതൽ യോജിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളാണ്. ഒന്നാമത്തെ അവരുടെ എന്ന് പറയുന്നത് സ്വഭാവ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നോ പറയാൻ സാധ്യത കുറവാണ്. അതായത് നോ പറയേണ്ട സമയത്ത് അവർക്ക് നോ പറയാൻ സാധിക്കാത്തത് കൊണ്ട് അവർ പലപ്പോഴും പലതിനും കീഴടങ്ങുന്നു, അല്ലെങ്കിൽ അവര് ഈസിലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക്. അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് പിന്നീട് അവർക്ക് എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്വഭാവ രീതി വരും. എസ്പെഷ്യലി അവർക്ക് റിഗ്രറ്റ് ഉണ്ടാകും, അത് ഞാൻ അത് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. ഉദാഹരണം കടം കൊടുക്കുന്നു, പണം ചോദിക്കുന്നവർക്ക് കടം കൊടുക്കുകയാണ്, നോ എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് പണം കടം കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ചില സമയത്ത് നമുക്ക് അത് വിഷമമായിട്ട് വരും, കാരണം അവർ തിരിച്ചു തന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിൽ നമുക്ക് നോ പറയാനുള്ളതായിട്ടുള്ള അവസരങ്ങൾ വരും, അവർക്ക് അത് പറയാൻ സാധിക്കാത്തതാണ്. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് ഈ വ്യക്തി ബന്ധങ്ങളിൽ അതുപോലെ ഇങ്ങനെ യെസ് ഓർ നോ പറയേണ്ട ആ സാഹചര്യങ്ങൾ, അങ്ങനെയുള്ളതുപോലെ തന്നെ നമ്മളുടെ ബന്ധങ്ങളെ നമുക്ക് എങ്ങനെ നിലനിർത്താം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു
കൃത്യമായിട്ടുള്ള ഒരു ബൗണ്ടറി നിശ്ചയിക്കാൻ, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഇവരുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുകയില്ല. ഈ പെട്ടെന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഒരു നല്ല കൂട്ടുകെട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കാതെ വരുന്നത്. ചിലർ പെട്ടെന്ന് കൂടും, കൂട്ടുകൂടും, ഏതെങ്കിലും ഒരു തരത്തിൻ്റെ പേരിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് മദ്യപിക്കുന്നതിന് വേണ്ടിയിട്ട് അത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് വിട്ടുപോകും, അല്ലെങ്കിൽ ചീട്ട് കളിക്കാനായിരിക്കും, ഏതെങ്കിലും വിനോദങ്ങളിലാകാം, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് അതിന് വേണ്ടി വരുന്നതിന് വേണ്ടിയിട്ട് അവർ ഓരോ നമുക്കൊരു ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തി ബന്ധം നമുക്ക് നിലനിർത്താതെ ഇങ്ങനെ ചാടി ചാടി കൂടി അല്ലെങ്കിൽ ഇതുപോലെ പോകുന്ന ആൾക്കാരുണ്ടാകും. ദാറ്റ് മീൻസ് നോ ക്ലിയർ ബൗണ്ടറീസ്. നമുക്ക് മൂല്യങ്ങളോ അല്ലെങ്കിൽ മറ്റതുപോലുള്ള ഒരു കാര്യങ്ങളും ചിലപ്പോൾ അത് കുറവായതുകൊണ്ട് ഈ ബന്ധങ്ങളിലൊക്കെ മാറിക്കൊണ്ടിരിക്കും. മറ്റൊന്ന്, നമ്മൾ മറ്റുള്ളവരുടെ വേദനകളും വിഷമങ്ങളും, ഞാൻ പറഞ്ഞു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈപ്പാണ്, അതായത് നമ്മൾ അവർ എംപാത്സ് ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും മറ്റുള്ളവരുടെ വേദനകളും വിഷമങ്ങളും എല്ലാം കേൾക്കുമ്പോഴേക്കും അത് നമ്മളുടെ ചുമലിലേക്ക് വയ്ക്കും, നമ്മൾ ഏറ്റെടുക്കും അത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഒരു ഒരു പറയുകയാണ്, നമ്മൾ ഒരു നമുക്ക് ബന്ധമൊന്നുമില്ല, നമ്മൾ കണ്ടിട്ട് പോലുമില്ല, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അടുത്ത് ബന്ധമൊന്നും ഇല്ലാത്ത ഒരാൾ മരിച്ചു പോവുകയാണെങ്കിലും ചിലർ വെറുതെ പൊട്ടിക്കരയും, വാ വിട്ട് കരയുന്ന ആൾക്കാരുണ്ടാകും. ദാറ്റ് മീൻസ് അത് അടുത്ത ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കരയുന്നവരുണ്ട്. ഞാൻ അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ മറ്റുള്ളവരുടെ വേദനകളും വിഷമങ്ങളും എടുക്കുന്നു. ഇനി കൗൺസിലിംഗ്, അതുപോലെ തന്നെ തെറപ്പി, സൈക്കോ തെറപ്പി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. അതായത് അവർ കേൾക്കുന്ന, അവരുടെ അടുത്ത് വരുന്ന ക്ലയൻസ് അല്ലെങ്കിൽ ആ വരുന്ന ആളുകളെ എന്ത് ചെയ്യും, അവരത് കൂടുതലായിട്ട് അവരുടെ ആ പ്രശ്നങ്ങൾ ഇവരുടേതായിട്ട് എടുക്കും. ഞാനറിയുന്ന, എനിക്കറിയാവുന്ന പല യൂറോപ്പിലുള്ള, പല ജർമ്മനി, ഓസ്ട്രിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ള കൗൺസിലേഴ്സ് അല്ലെങ്കിൽ ഇത് സൈക്കോ തെറപ്പിസ്റ്റുകൾ എല്ലാം തന്നെ ബേൺ ഔട്ട് ആയിട്ടുള്ളവരാണ്. ഞാൻ അവരെ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ പല മീറ്റിങ്ങുകളിലും ഞാൻ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ദറ്റ് മീൻസ് അവർ ഇത് കേൾക്കുന്നു, അതിനനുസരിച്ച് അവരും ഒരു മൈൻഡ്ഫുൾ ആയിട്ട് ഇത് കേൾക്കാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ട് മിക്കവാറും ആളുകൾ ഏകദേശം ഒരു 50 വയസ്സാകുമ്പോഴേക്കും അവർ മിക്കവാറും ബേൺ ഔട്ട് ആകുന്നു. അതുപോലെ തന്നെ അവർ അവരുടെ ജോലി മാറി പോകുന്നു, അല്ലെങ്കിൽ അവർ ആകെപ്പാടെ അബ്നോർമൽ ആയിട്ടുള്ള, അവർക്ക് തന്നെ തെറപ്പി ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ അവർ സൃഷ്ടിക്കുന്നു. ദെൻ അടുത്തത് നോട്ട് ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ്. ഓക്കെ, അത് നമുക്ക് ക്ലിയർ ആണ്. അതായത് നമുക്ക് വേണ്ടത്ര ഉറക്കം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരായിരിക്കും, പെട്ടെന്ന് കോപിക്കുക അല്ലെങ്കിൽ അതുപോലെയുള്ള സ്വഭാവ രീതികൾ കാണിക്കുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള ആ ഒരു എന്താണ് റെസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്, അത് കിട്ടാത്തതുണ്ടാകാം. ദെൻ ഹാവിങ് മെസ്സി ഹോം, അല്ലെങ്കിൽ അവർക്ക് അവർ വേണ്ടത്ര വെൽ ഓർഗനൈസ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള ആർക്കുണ്ടാകും. കാരണം ഇപ്പോൾ അവർ ഒരു സാധനം വെച്ചിട്ട് അവർ എടുക്കാൻ അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് മറന്നു പോകും, അപ്പോഴേക്കും അവർ ചിലപ്പോൾ നെർവസ് ആകും, അല്ലെങ്കിൽ പെട്ടെന്ന് യാത്രയ്ക്ക് പോകുമ്പോഴായിരിക്കും, ജോലി സ്ഥലത്തായിരിക്കും, വീട്ടിലായിരിക്കും, അങ്ങനെയൊക്കെ ആവശ്യം വരുമ്പോഴേക്കും ആകപ്പാടെ വിഷമങ്ങളൊക്കെ ഉണ്ടാകാം. അത് അവരുടെ ഒരു സെൻസിറ്റിവിറ്റിയെ കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിക്കും. ഓക്കെ, ഇനി മറ്റൊന്നുള്ളത്, നമ്മൾ തന്നെ ഒരാൾ അങ്ങനെ സെൻസിറ്റീവായിട്ടുള്ള ആൾ തന്നെ അയാളുടെ സെൻസിറ്റിവിറ്റിയെ പറ്റി തന്നെ പറയുന്ന സമയത്ത് അയാൾ കൂടുതൽ ഓവർ സെൻസിറ്റീവ് ആകും. ദാറ്റ് മീൻസ് എൻ്റെ കഥകൾ, എൻ്റെ ഇതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, ഇങ്ങനെയുള്ള അത് വളരെ സെൻസിറ്റീവായിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ രീതിയാണ്. അടുത്തത് ഹാവിങ് ഷാലോ കോൺവെർസേഷൻസ്. ചില സമയങ്ങളിൽ അങ്ങനെയാണ്, അവർ വളരെ ചിലപ്പോൾ ഒന്ന് മിണ്ടിയേല, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഒരു ഏതെങ്കിലും ഒരു ആശയത്തെക്കുറിച്ച് അവർക്ക് സംസാരിക്കാൻ സാധിക്കാതെ വരിക, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ ഒട്ടും കാര്യങ്ങൾ അറിഞ്ഞ് അതിൻ്റെതായിട്ടുള്ള ഒരു ലോജിക്കലായിട്ട് സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പല ആളുകളും എന്താ ചെയ്യും, കൂടുതൽ ഷൗട്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംസാരിച്ചിരിക്കുന്ന ആളുകളെ പ്രകോപിപ്പിക്കുക, അല്ലെങ്കിൽ അതുവഴി അവരുടെ ശബ്ദം നിലയ്ക്കുക, അവരുടെ ശബ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വേണമെങ്കിൽ അവരിങ്ങനെ ഷൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ഒച്ചത്തിൽ സംസാരിക്കുക, കൂടുതൽ ആധികാരികതയുണ്ടെന്ന് പ്രകടിപ്പിക്കുന്ന ഇതുണ്ടാകും. ചില സമയത്ത് അവർ വളരെ ഒന്നും ഇല്ലാത്ത രീതിയിലും എന്താണ് ഷാലോ ആയിട്ട് സംസാരിക്കുകയും ചെയ്യും. അടുത്തത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ് കൂടുതൽ ആളുകളെ മധ്യത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണമായിട്ട് പെരുന്നാളുകൾ, ഉത്സവങ്ങൾ, അതുപോലെ കൂടുതൽ ജനക്കൂട്ടം കൂടുന്ന സ്ഥലത്തൊക്കെ പോവുക, അവിടെ നിൽക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ തന്നെ പോവുക, അവിടെ സംസാരിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപെടുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട്, മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകളുണ്ടാകും. ഇത് അവരുടെ ഒരു ഒരു സ്വഭാവ രീതിയാണ്, ഇങ്ങനെ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ. പിന്നെ അടുത്തത് സിംറ്റംസ് ഉണ്ടാകും. നമുക്ക് സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുന്നതിന് മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് അറിയുന്നുണ്ടാകും. ഒന്ന് കോഗ്നിറ്റീവ് ആയിട്ടുള്ളതുണ്ടാകും,
ഇന്നബിലിറ്റി ടു തിങ്ക് സ്ട്രെയിറ്റ്, അതായത് ലോജിക്കലായിട്ട് കൃത്യമായിട്ട് ചിന്തിക്കുക, അതിന് ഉത്തരം പറയുക, അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു എബിലിറ്റി പലപ്പോഴും ഇവരിൽ കുറവായിരിക്കും. അടുത്തത് കൺട്രോളിങ്, അത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ചിലപ്പം ശബ്ദം കൂടുതൽ എടുക്കും, അല്ലെങ്കിൽ കൂടുതൽ ആവശ്യമില്ലാത്ത രീതിയിൽ അത് പ്രകടിപ്പിക്കും. അതുകൊണ്ട് അതായത് അവരുടെ ആ ടോൺ കൺട്രോൾ ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ചില സമയത്ത് അവർ പെട്ടെന്ന് ഷൗട്ട് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ശബ്ദം കുറച്ചെന്ന് വരും. അപ്പൊ ഇതുപോലെയുള്ള ആ ഒരു നമുക്ക് സംസാര രീതി ഉണ്ടല്ലോ, മാന്യമായിട്ട് എന്നുള്ള ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അതുപോലെ അവരുടെ ഭാഷാ പ്രയോഗങ്ങളൊക്കെ ചില സമയത്ത് അവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. ദെൻ ഫ്ലഡിങ് ഓഫ് തോട്ട്സ്, അനേക ചിന്തകൾ വരും. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞ് വേണ്ടത്ര രീതിയിൽ അവർക്ക് ഫലിപ്പിക്കാൻ സാധിക്കില്ല. നമുക്ക് സംസാരിക്കുന്ന സമയത്ത് അനേക ചിന്തകൾ ഇങ്ങനെ വരുന്നു. ആ ചിന്തകൾ എന്താ എല്ലാം ആണെന്നുള്ളത് തിരിച്ചറിയാനോ, അല്ലെങ്കിൽ അതേക്കുറിച്ച് ഒരു ലോജിക്കലായിട്ടുള്ള ആ ഒരു രീതിയിൽ സംസാരിക്കാൻ സാധിക്കാതെ വരുന്നു. ഒത്തിരി ചിന്തകൾ, അത് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള പല രീതിയിലുള്ള വരുന്നതാണ്. ദെൻ എക്സസീവ് വറിയിങ്, ഇവരുടെ ഒരു വേറൊരു സ്വഭാവമാണ്, എക്സസീവ് ആയിട്ട് ഏതെങ്കിലും കാര്യത്തിന് യാത്ര പോകുന്നതിനെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനെക്കുറിച്ചായിരിക്കാം, ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോഴേക്കും സാധാരണഗതിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനേക്കാൾ, സാധാരണക്കാരേക്കാൾ കൂടുതൽ അമിതമായ ചിന്തകളും അതേക്കുറിച്ചുള്ള ഭയങ്ങളും ആശങ്കകളും ഇവരിൽ കാണാൻ സാധിക്കും. ദെൻ ഫിസിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചില അവർക്ക് എന്താണ് റാപ്പിഡ് ഹാർട്ട് റേറ്റ് ഉണ്ടാകും, അതായത് അവരിൽ കൂടുതൽ അവരുടെ ഹാർട്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം ഹൈ പ്രഷർ, ബ്ലഡ് പ്രഷർ എന്ന് പറയാം, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് ഉണ്ടാകുന്നു. ദെൻ ഗൂസ് ബംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ആളുകളിൽ കൂടുതൽ എന്താണ് രോമാഞ്ചം കൊള്ളുക, അല്ലെങ്കിൽ മറ്റു അതുപോലെ ഉണ്ട് ചില വൈകാരികമായിട്ടുള്ള ആ പ്രകടനങ്ങൾ, അവരുടെ ഉള്ളിലുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾ അത് അവരുടെ ശരീരത്തിൽ അവർ പ്രകടിപ്പിക്കും. ദെൻ എക്സസീവ് ആയിട്ടുള്ള സെറ്റിംഗ് ഉണ്ടാകും, ഇവരിൽ ഷേക്കിനെസ്, അവർക്ക് കൂടുതൽ ഷേക്കി ആയിരിക്കും അവർ. ദെൻ ചിലപ്പോൾ അവർ അകാരണമായിട്ടെന്ന് പറഞ്ഞ പോലെ കരയും, അവർ സന്തോഷം വന്നാലും കരയും, ദുഃഖം വന്നാലും കരയും. അപ്പം പെട്ടെന്നുണ്ടാകുന്ന ആ പ്രകടനങ്ങൾ ഇങ്ങനത്തെ ഇതെല്ലാം ഇത് ശാരീരികമായിട്ടുള്ള രീതിയിൽ അവർ പ്രകടിപ്പിക്കും. പിന്നെ അവർ ക്രോണിക് ആയിട്ടുള്ള ഹെഡ് ഏക്ക് ഉണ്ടാകാം, മൈഗ്രെയിൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള രോഗങ്ങൾക്ക് അടിമകളായിരിക്കും. അടുത്തത് മെൻ്റലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാനിക്, ഫിയർ ആൻഡ് പാനിക് അറ്റാക്ക്, ഇങ്ങനെയുള്ള ആളുകളിലാണ് കൂടുതൽ പാനിക് അറ്റാക്കുകൾ ഉണ്ടാകുന്നത്. ദെൻ ഫിയർ ഉണ്ടാകുന്നു. അടുത്തത് ആങ്കർ, പെട്ടെന്ന് ദേഷ്യം, അകാരണമായ എന്താണ് കോപം ഉണ്ടാകുന്നു. ദെൻ സാഡ്നസ്, അതിനുശേഷം ചിലപ്പം ഇതുകൊണ്ടായിരിക്കാം, ഈ ആങ്കർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതേപ്പറ്റിയുള്ള പശ്ചാത്താപം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ തന്നെ ഇവരിൽ എന്താണ് അവർ സാഡ് ആയിരിക്കാം, അവർക്കൊരു ഉന്മേഷമില്ല, സന്തോഷമില്ല, കൂടുതൽ സമയം അവർ ഇങ്ങനെ മൂടിയായിട്ടിരിക്കുന്നത് കാണിക്കും. ദെൻ ഡിറ്റാച്ച്മെന്റ്, ഡിറ്റാച്ച് അത് ചിലപ്പം ഒരു പക്ഷേ അത് വ്യക്തികളോട് അല്ലെങ്കിൽ എല്ലാ ആശയങ്ങളോട് ഇങ്ങനെയൊക്കെ ഒരു ഡിറ്റാച്ച്മെന്റ്, ഒരു എന്താണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ മലയാളം ആലോചിക്കുമായിരുന്നു, ഒരു നിസ്സംഗത എന്ന് പറയാം അല്ലേ, നിസ്സംഗത, ഒരു വികാരമില്ലായ്മ എന്നൊക്കെ പറയാം. ദെൻ കോമൺ സയൻസ് എന്ന് പറയുന്നത് ആബ്സലൂട്ട്ലി, അതായത് ഏതെങ്കിലും എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു ക്രൂവൽറ്റി അല്ലെങ്കിൽ വയലൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാണണമെന്നില്ല, വായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ പ്രതികരിക്കും. ഓക്കെ, ഈ പ്രതികരണം എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതൊരു നെഗറ്റീവായിട്ടും ഉള്ള ഒരു കൊണോട്ടേഷനിൽ എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇത് പറഞ്ഞ് ചിലപ്പോൾ അത് പോസിറ്റീവായിട്ട് വരും, കാരണം മറ്റുള്ളവർക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടുന്നവരിങ്ങനെയുള്ളവരായിരിക്കും. അതിപ്പം ഏതെങ്കിലും ഒരു നല്ല പ്രസ്ഥാനത്തിലേക്ക് വരാം, ഇപ്പൊ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയോ, അതെ അല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രക്ഷോഭണത്തിനൊക്കെ വേണ്ടിയിട്ട് വരാം. എങ്ങനെയാണെങ്കിലും അവർ പെട്ടെന്ന് അവർ അവരുടെ ആ വയലൻസ് ക്രൂവൽറ്റി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് ഇവർ തന്നെ വയലന്റ് ആയിട്ട് പ്രതികരിക്കും. അടുത്തത് വൈകാരികമായിട്ട് ഇവർ വളരെയേറെ ക്ഷീണിതരായിരിക്കും, അബ്സോർവിങ് അതർ പീപ്പിൾ, ഞാൻ പറഞ്ഞല്ലോ ഷോൾഡറിങ്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഇതൊക്കെ എടുക്കുന്നത് കൊണ്ട് നമ്മളിൽ തന്നെ വേണ്ടത്ര, അല്ലെങ്കിൽ വൈകാരികമായിട്ട് മാനസികമായിട്ട് ഒത്തിരി ക്ഷീണിതരായിരിക്കും അവർക്ക്, ഇമോഷണലായിട്ട് അവർ ക്ഷീണിതരായിരിക്കും, അവർക്കൊരു ഉന്മേഷം ഉണ്ടാകുകയില്ല, പ്രത്യേകിച്ച് മാനസികമായിട്ട്. ദെൻ ടൈം പ്രഷർ, അവർ ആ ടൈം പ്രഷർ വരുമ്പോഴേക്കും അത് ചിലപ്പോൾ ഇവർ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നവരായിരിക്കും, അതല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ പങ്ക്ച്വാലിറ്റി ഇല്ലായ്മ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ എനിക്ക് തോന്നുന്നു അതിന് ആ കാര്യത്തിന് വലിയ മിടുക്കന്മാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇവിടെ അവർ വിദേശത്ത് പോയാലും അങ്ങനെ തന്നെയാണ്, വിദേശികളോടുള്ള സമീപനങ്ങൾ, ഒരു ജോലിക്ക് പോവുക, പങ്ക്ച്വൽ ആയിട്ട് പോകും, ഇന്റർവ്യൂവിന് പോവുക, ഇതൊക്കെ വരും. പക്ഷേ മലയാളികളുമായിട്ടുള്ള നമ്മുടെ അത് വരുമ്പോഴേക്കും ഒട്ടുമില്ല. ഞാൻ പറഞ്ഞ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്താൽ അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയാതെ അവർ ഒരിക്കലും ആ പറയുന്ന സമയത്ത് വരുന്നില്ല.
അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ പഞ്ച്വാലിറ്റി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരാൾ പഞ്ച്വൽ ആയിട്ട് പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം മാനസിക സംഘർഷം ഉണ്ടാകുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത് നമ്മൾക്ക് ഒരു ഒരു പക്ഷേ അവരെ നമ്മൾ നമ്മൾ ആ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവരെ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ വിഡ്രോൺ ഫ്രം ഓഫൺ. അതായത് ചില സമയത്ത് അവർ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ടൈപ്പുകളായിട്ടുള്ള ആളുകൾ, അവർ ചിലപ്പം അവർ സംസർഗം മറ്റുള്ളവരുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്ന് ചിലപ്പോൾ ഒറ്റപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നവരായിരിക്കും. മറ്റൊന്ന് ഉള്ളത് എനർജി ഇല്ല, അവരുടെ മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ടയേർഡ് ആൻഡ് ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള ആ സ്വഭാവം പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളിൽ കൂടുതലായിട്ട് അവർ കാണിക്കും. ദെൻ ഏതൊരു നിസ്സാര കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ അവർ വളരെ കൂടുതലായിട്ട് ചിന്തിക്കും. ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കില്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്. അതുപോലെയുള്ള വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് കാണാം, എൻ്റെ മനസ്സിലത് വരുന്നുണ്ട് ഞാൻ, പക്ഷെ അത് പറയുന്നില്ല, പറയാതെ തന്നെ സമയത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ്. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു, ഒരു കാര്യത്തിന് വളരെ നിസ്സാരമായിട്ട് നമുക്ക് തീരുമാനം എടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ഒരു കാര്യവും തീരുമാനിക്കാതെ പോകുന്ന ആളുകളുണ്ടാകും. അവർ സെൻസിറ്റീവ് ആയിട്ടുള്ള കൂടുതലാണ്. പിന്നെ ഇങ്ങനെയുള്ള ആളുകളായിരിക്കും മിക്കവാറും സീക്കേഴ്സ് ആയിരിക്കും, അവരെ എന്തെങ്കിലും അന്വേഷകരെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? കൂടുതൽ ചിന്തകന്മാരായിരിക്കാം, അല്ലെങ്കിൽ നല്ല ഹൈ ലെവലിലുള്ള സാഹിത്യകാരന്മാരായിരിക്കാം, നോവലുകൾ, ചെറുകഥകൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാകും. പിന്നെ താത്വികന്മാരായിരിക്കും, അങ്ങനെയൊക്കെയുള്ള സീക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഈ ഇങ്ങനെയുള്ള ആളുകളുടെ വേറൊരു സ്വഭാവ രീതി എന്ന് പറയുന്നത്, അവരുടെ വസ്ത്രധാരണത്തിൽ അവർ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എവിടെയെങ്കിലും ഒക്കെ പോകണം, നിസ്സാരമായിട്ടുള്ളതായിരിക്കും, വളരെ ഫോർമലായിട്ട് കൂടുതൽ ആഭരണങ്ങൾ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഇടുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഡ്രസ്സിനെ കുറിച്ച് അവർ കൂടുതൽ മാറ്റർ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കും. ദെൻ ഇവർക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് അവരിൽ പെയിൻ ടോളറൻസ് വളരെ കുറവായിരിക്കും ഇങ്ങനെയുള്ള ആൾ. കാരണം അത് അവർ കൂടുതൽ ചിന്തിക്കുന്നു, ഇപ്പം നാളെ എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കുന്നു, ഈ മരുന്ന് കഴിക്കുന്ന ആ മരുന്നിൻ്റെ ഇതിൻ്റെ എന്താണ് അതിൻ്റെ, ഇവിടെയൊക്കെ ആണെങ്കിൽ ഏതൊരു മരുന്ന് നമ്മൾ വാങ്ങിക്കുമ്പോഴേക്കും അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പം അത് വായിച്ച് നോക്കും, ഇത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയർ അപ്സെറ്റ് ആകുമോ, തലവേദന എടുക്കുമോ, എന്തെങ്കിലുമൊക്കെ ആണ് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളതായിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പെയിന് അവർക്ക് ലെസ് ടോളറൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ആന്തരികമായിട്ടുള്ള ആ ഇതുണ്ടല്ലോ, ഇന്നർ വേൾഡ് എന്ന് പറയുന്നത്, വളരെ അലൈവ് ആയിരിക്കും. കാരണം എപ്പോഴും ചിന്തയാണ്, അങ്ങനെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് മാനസിക ആന്തരിക വേൾഡ് എന്ന് പറയുന്നത് വളരെ അലൈവ് ആയിട്ടുള്ള ഒരു രീതിയാണത്. മറ്റൊന്ന്, ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രീമിലി എന്താണ് ചേഞ്ച് എന്ന് പറയുന്നത്, ജോലിപരമായിട്ടുള്ള, ഇപ്പോൾ ഒരു ജോലി ഒരു സ്ഥലത്ത് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അയാൾക്ക് വേറൊരു സ്ഥലത്തേക്ക് അയാളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാരണങ്ങളാൽ അയാൾ വേറൊരു ഡിവിഷനിലേക്ക് അല്ലെങ്കിൽ സെക്ഷനിലേക്ക് മാറ്റപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ അത് വളരെ ബുദ്ധിമുട്ടാകും. കാരണം പരിചയിച്ച എന്തോ അതിനനുസരിച്ച് പോകാനാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ സ്ഥലം മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വീട് മാറുന്നതാകാം, സ്ഥലം വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് പോകുന്നതായിരിക്കാം, അതൊക്കെ നോർമലി എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്സെറ്റിംഗ് ആയിട്ടുള്ളതായിരിക്കും. പിന്നീട് ഇതുപോലെ തന്നെ ഉള്ളതാണ്, അതായത് ടൂർ പോവുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിസ്ഥിത എന്താണ് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോവുക, അപ്പം നമുക്ക് ആൻസൈറ്റി കൂടുതലുണ്ടാകും ഇവരെ സംബന്ധിച്ച്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭാഷയൊന്നും അറിയാൻ പാടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് ഒരു മാറ്റം, ആ ജീവിത സാഹചര്യത്തിൽ നിന്നുള്ള ഒരു മാറ്റം ഇവരെ സംബന്ധിച്ചിടത്തോളം അചിന്തനീയമാണ്. ദെൻ ഡീപ്ലി മൂവ്ഡ് ബൈ ആർട്ട് ആൻഡ് മ്യൂസിക്. ഇവരൊക്കെ കലാകാരന്മാരായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ പാട്ട് പാടുന്നവർ പാട്ട് പാടുകയോ അല്ലെങ്കിൽ അവർ പാട്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നവരായിരിക്കും. അതുപോലെ ആർട്ടുകളൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും, നേച്ചറിനെ വളരെ സ്നേഹിക്കുന്നവരായിരിക്കും. പിന്നെ ഫീലിംഗ് ഇറിറ്റബിൾ ആൻഡ് ഇമോഷണലി റിയാക്റ്റീവ് എ ലോട്ട്, പെട്ടെന്ന് അതാണ് പ്രതികരണം, അല്ലെങ്കിൽ ഇമോഷണലായി വൈകാരികമായി പ്രതികരിക്കും. ഈ നിസ്സാര കാര്യങ്ങൾക്ക് അവർ പ്രകോപിതരാകും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരിലുണ്ടാകും. ഹാർഡ് ടു ട്രെയിൻ ഓഫ് യുവർ ബ്രെയിൻ, അത് വേറൊരു സ്വഭാവമാണ്. എപ്പോഴും ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, വളരെ ആക്റ്റീവായിരിക്കും. അടുത്തത് ഹൈ എക്സ്പെക്റ്റേഷൻസ് ഓഫ് യുവർ സെൽഫ് ആൻഡ് സ്ട്രഗിൾ വിത്ത് പെർഫെക്ഷനിസം. ഇവർ പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ അവർ മറ്റുള്ളവരിൽ നിന്നെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യും.
ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഫോട്ടോയോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിട്ട് എത്ര ലൈക്ക് കിട്ടി എന്നുള്ളതിനെ കുറിച്ച് വറീഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ, ഈ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ, എല്ലാ രീതിയിലും കൂടുതൽ മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. അടുത്തത് നമ്മൾ മൈൻഡ്ഫുൾനെസ് ഫോർ ഹൈലി, എങ്ങനെയാണ് നമുക്ക് മൈൻഡ്ഫുൾ ആകാൻ കൂടുതൽ സാധിക്കുക? ഇങ്ങനെയുള്ള സ്വഭാവ രീതികൾ നമുക്കുണ്ടെങ്കിൽ, നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ ഉണ്ടെന്നുണ്ടെങ്കിലും, നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് അവരോട് നമുക്ക് പെരുമാറാൻ നമുക്ക് സാധിക്കും. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, നമ്മൾ മെഡിറ്റേഷൻ നടത്തുന്ന സമയത്ത് എപ്പോഴും എന്താണ് ചെയ്യുന്നത്? മെഡിറ്റേഷൻ്റെ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാകും, നമ്മൾക്ക് വളരെ ക്ലോസ് ആയിട്ട് നമ്മളുടെ മാനസികം, ശാരീരികം, വൈകാരികം ഇങ്ങനെയുള്ള തലങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഈ ഒബ്സർവേഷനിലൂടെ നമ്മൾ മറ്റൊന്നു കൂടി നമ്മൾ ചെയ്യുന്നത്, പ്രധാനമായിട്ടും ചെയ്യുന്നത്, നോൺ ജഡ്ജ്മെൻ്റൽ ആകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് വഴി വരും. അതായത് നമുക്ക് ഈ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ടൈപ്പുള്ള ആളുകളാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി ഇത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാജുവലി നമ്മളുടെ ഇതുപോലെയുള്ള സ്വഭാവ രീതികൾ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ ഈ എന്താണ് നമ്മളുടെ സമൂഹത്തിൽ നമുക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വേറൊന്നാണ് മൈൻഡ്ഫുൾനെസ് വഴി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു വേറൊരു ഇതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഫ്യൂച്ചറിലുണ്ടാകുന്ന അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടാകുന്ന ആയിക്കോട്ടെ, നമുക്കുണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് ഭൂതകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള നമ്മുടെ ആശങ്കകളെല്ലാം നമുക്ക് ഒട്ടനവധിയായിട്ടുള്ള നമ്മളുടെ അനുഭവങ്ങൾ നമുക്ക് വിട്ടുകളയാൻ നമുക്ക് സാധിക്കും. ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ആ ഒരു മനോഭാവം നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒതന്റിക് ആയിട്ടുള്ള നമ്മളുടെ ആ സെൽഫിനെ കുറിച്ച് കൂടുതൽ ഒരു അവഗാഠമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഒരു അവബോധം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ് നമ്മളെ സഹായിക്കും. ദെൻ എഫക്ട്സ്, എന്തൊക്കെയാണ് എഫക്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് മെഡിറ്റേഷൻ വരുന്നത്, യു ക്യാൻ സെൻസ് എ പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ്, മൂഡ് ആൻഡ് ഇന്റൻഷൻസ് ബെറ്റർ. നമ്മളെക്കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഓരോടത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, നമുക്ക് ഇടപെടേണ്ട വരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ മനോഭാവങ്ങൾ, അതുപോലെ തന്നെ അവരുടെ സ്വഭാവ മൂഡുകൾ, അല്ലെങ്കിൽ ഇന്റൻഷൻസ് ഒക്കെ നമുക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് ബെറ്റർ ആയിട്ട് നമുക്കിത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. ദെൻ സെറ്റ് ബൗണ്ടറീസ് ടു എനേബിൾസ് എ നോ. അതായത് നമുക്ക് അങ്ങനെ ഒരു പരിശീലനം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, നമുക്ക് നോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ബന്ധം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഈ എൻ്റെ ഒരു ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഈ സ്നേഹബന്ധം നമുക്ക് പോകുമോ, സൗഹൃദം നഷ്ടപ്പെടുമോ, ഇങ്ങനെയൊക്കെയുള്ള പല പല ഭയങ്ങളുണ്ടെങ്കിൽ, നമ്മൾ ഗ്രാജുവലായിട്ട് മൈൻഡ്ഫുൾനെസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നോ പറയാം, പോട്ടെ എന്ന് പറയാനുള്ള ആ ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകും. ദെൻ അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ ഇമോഷണൽ ആയിട്ട് നമ്മൾ ഡിപ്രീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ആ എനർജി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണ് കൂടുതലായിട്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മളുടെ ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള കമ്പ്യൂട്ടറൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ നമുക്ക് കുറെ കൂടി നമുക്ക് കൂടുതൽ മാനസികമായ ഊർജം നമുക്ക് ലഭിക്കുന്നതിനും, അതുപോലെ തന്നെ നമ്മളുടെ ആ ഇന്റേണൽ ആയിട്ടുള്ള ആ സ്റ്റിമുലൈ, ആ ആന്തരികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടല്ലോ, അത് നമുക്ക് കുറയ്ക്കുന്നതിനും മൈൻഡ്ഫുൾനെസ് സഹായിക്കും. ഓക്കെ, അടുത്തത് സ്ട്രെങ്ത്സ് എന്ന് പറയാം, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്. ഇങ്ങനെയുള്ള ആളുകൾ കൊണ്ട് അല്ലെങ്കിൽ ഇമോഷണലി ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് കുറെ നന്മകളും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ വലിയ ചിന്തകന്മാരും അന്വേഷകരും സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചെയ്യുന്ന കലാകാരന്മാരൊക്കെ അങ്ങനെയുള്ള ആളുകൾക്കാണ് കൂടുതൽ കാണുന്നത്. എ സ്ട്രോങ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ, അതായത് ഓരോന്നിലും ഒരു ഒരു കുത്തു ഒരു കലാകാരനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതലായിട്ട് ആ അറ്റൻഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ കവിതകൾ, നോവലുകളൊക്കെ എഴുതുന്ന അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള സാഹിത്യകാരന്മാരായിട്ടുള്ള ആളുകൾ, അവർക്ക് കൂടുതൽ ആ കൃത്യമായിട്ട് എന്താണ് മറ്റുള്ള ആളുകളെ കുറിച്ച്, കാരണം അവർ കൂടുതൽ ചിന്തിക്കുന്നത് കൊണ്ട് അവർക്കത് സാധിക്കും. മറ്റു എന്താണ് ഡീറ്റെയിൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായ ആളുകൾ കാണാത്ത പലതും അവർക്ക് കാണാൻ സാധിക്കും. ദെൻ മേക്കിംഗ് തോട്ട്ഫുൾ ഡിസിഷൻസ്, അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇങ്ങനെ
ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തോട്ട്ഫുൾ ഡിസിഷൻ, പ്രത്യേകിച്ച് ക്വിക്ക് ഡിസിഷൻ എടുക്കാൻ പ്രയാസമാണെങ്കിലും ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സാധിക്കും, കാരണം കൂടുതൽ ചിന്തിക്കുന്നതുകൊണ്ട്. അങ്ങനെയാണ് നമുക്കിപ്പം ഒരു കാറ് വാങ്ങണം, കാർ വാങ്ങിക്കലായിരിക്കും ചിലപ്പോൾ അവർ, പക്ഷേ കാർ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യ എല്ലാത്തിനെ കുറിച്ച് പല മോഡലുകൾ കണ്ട് പല കമ്പനികളുടെ ഇത് കണ്ട് അവർ ചിലപ്പോൾ എടുക്കുന്ന ഡിസിഷൻ നല്ലതായിരിക്കും, മനസ്സിലായോ? അതായത് പെട്ടെന്ന് ഒരാൾ പോയി കണ്ടു എല്ലാം ഇഷ്ടപ്പെട്ടു, ഒരു ദിവസം കൊണ്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് പകരമായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് അവർക്ക് ബെറ്റർ ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ദെൻ മറ്റുള്ളവരെ കുറിച്ചുള്ള കൂടുതൽ കൺസിഡറേഷൻ അവർക്കുണ്ടാകും, കാരണം ഞാൻ പറഞ്ഞു കൂടുതൽ എമ്പതി ഉള്ളവരാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ആ ഒരു നല്ലൊരു വശം ഇവരിൽ ഉണ്ടാകും. ദെൻ ഡീപ് ഡിവലപ്പിംഗ് ഡീപ്പ് മീനിങ് ആ ഇൻ റിലേഷൻഷിപ്പ്, നമ്മുടെ ആ വ്യക്തി ബന്ധങ്ങളിൽ കൂടുതൽ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ആ നല്ല വശം തീർച്ചയായിട്ടും അതൊരു അഡ്വാൻറ്റേജ് ആണ് ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. ദെൻ അടുത്തത് ഇവർക്കൊക്കെ കൂടുതലായിട്ട് ബ്യൂട്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിലെ ബ്യൂട്ടി അല്ലെങ്കിൽ നമ്മളുടെ മ്യൂസിക്, ആർട്ട്, നേച്ചർ ഇങ്ങനെയുള്ളതൊക്കെ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ അതേക്കുറിച്ചൊക്കെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവ് അവരിൽ ഉണ്ടാവും. ദെൻ എക്സ്പീരിയൻസിങ് മോർ ഫീലിങ്സ് ഓഫ് ജോയ്, ഇങ്ങനെയുള്ള ആളുകളിൽ എല്ലാവരിലും അല്ല കുറെ ആളുകളിലേക്ക് ഒക്കെ എന്താണ് കൂടുതൽ സമയം അവർക്ക് സന്തോഷം അതുപോലെ എക്സൈറ്റ്മെൻറ്റ് ലവ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എൻജോയ് ചെയ്യാൻ അവർക്ക് സാധിക്കും. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് എക്സ്പീരിയൻസ് ആങ്ഷ്യസ് തോട്ട്സ്, അതാണ് ഇപ്പൊ തന്നെ കാർ മേടിക്കാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം പറയാം. കൂടുതൽ തോട്ട്ഫുൾ ആയിട്ട് പോയിട്ട് അവസാനം മേടിക്കണ്ട എന്ന് വെക്കും. അതുപോലെ എല്ലാ കാര്യങ്ങളും വീട് പണിയണം, അതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചിന്തിച്ച് വേണമെങ്കിൽ വീട് പണി വേണ്ടാന്ന് വെക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ അവർക്ക് കൂടുതലാകുന്നതുകൊണ്ട് ആങ്ഷ്യസ് ആകും, പറ്റിക്കപ്പെടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളതുകൊണ്ട്. അത് വരുന്നത് കൊണ്ട് കൂടുതൽ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകാം അല്ലെങ്കിൽ ഡിപ്രസീവ് മൂഡിലേക്ക് പോകാം, കാരണം ഓരോ കാര്യങ്ങളും തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ഡിപ്രസീവ് മൂഡിലേക്കാകുന്നു. പിന്നെ മറ്റൊന്നുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സ്ഥലങ്ങൾ, പുതിയ സാഹചര്യങ്ങൾ, പുതിയ ജോലി സ്ഥലങ്ങൾ, പുതിയ കൂട്ടുകെട്ടുകൾ ഇതെല്ലാം വളരെ എന്താണ് അവർക്കത് വേണ്ടത്ര അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ അവർക്ക് സാധിക്കലാത്തത് കൊണ്ട് പലപ്പോഴും അത് ഫൈൻഡ് ഓവർവെൽമിങ് ആയിരിക്കും, അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. ദെൻ എക്സ്പീരിയൻസിങ് ഹയർ ലെവൽ ഓഫ് സ്ട്രെസ് ഇൻ ഡെയിലി ലൈഫ്, സാധാരണ അനുദിന ജീവിതത്തിൽ അവർ കൂടുതൽ ഇങ്ങനെ കൂടുതൽ ചിന്ത ഉള്ളത് കൊണ്ട് ഹൈലി സെൻസിറ്റീവ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അവർക്ക് വേണ്ടത്ര കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ലൈഫിൽ ഉണ്ടാകുന്ന ആ ചേഞ്ചസിനെ അവർക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. ദെൻ ട്രബിൾ മേക്കിംഗ് ക്വിക്ക് ഡിസിഷൻസ്, അതായത് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരും, ചിലപ്പോൾ പലപ്പോഴും തീരുമാനം എടുക്കേണ്ടതായിരിക്കും, പക്ഷേ അങ്ങനെയുള്ള രീതിയിൽ എടുക്കാത്തത് കൊണ്ട് കൂടുതൽ എന്താണ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർ പ്രഷറിലേക്ക് അവർ പോകും. ദെൻ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയിലും അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തി ബന്ധങ്ങളിലെല്ലാം വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ വേണ്ടത്ര കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബന്ധങ്ങളായിരിക്കില്ല, കാരണം കൂടുതൽ അത് അവരെ സംബന്ധിച്ചത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ദെൻ ഹാവിങ് എ ഹയർ റിസ്ക് ഓഫ് ലിവിങ് വിത്ത് ഹെൽത്ത് കണ്ടീഷൻസ് സച്ച് ആസ് മൈഗ്രെയിൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് കൊണ്ട് ഏതെങ്കിലും സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരിൽ വരാൻ സാധ്യതയുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള, കാരണം ഒത്തിരി ചിന്തിക്കുന്നത് കൊണ്ടും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തത് കൊണ്ട്, അതുപോലെ തന്നെ ക്രോണിക് പെയിന്, ലെസ് പെയിൻ ടോളറൻസ് ഇതെല്ലാം ഇവരുടെ സന്തത സഹചാരികളായിരിക്കും അല്ലെങ്കിൽ അവരുടെ ആത്മമിത്രങ്ങളെ പോലെ ആയിത്തീരും. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു സാർ. സാർ, നമുക്ക് 8:30 ഒരു ക്ലാസ് ഉണ്ട്. നമുക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഓക്കെ ധന്യ സാർ. മെയിൽ ഫീമെയിൽ വ്യത്യാസമുണ്ട് കാര്യത്തിൽ സാർ? ചില കാരണം കാര്യങ്ങളുണ്ട്, ചില പൊതുവെ കാര്യങ്ങളുണ്ട്. വളരെ സ്ട്രോങ് ആയിരിക്കും, സ്ത്രീകൾ തൊട്ടാവാടികളും സെൻസിറ്റീവ് ആണെന്ന് പറയാറുണ്ടല്ലോ. അപ്പോ ഓക്കെ, ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അതിൽ ഈ കാര്യത്തിൽ കുറെ കൂടെ ഓവർ സെൻസിറ്റീവ് ആകാൻ സാധ്യത കൂടുതലുണ്ടെന്നാണ് തോന്നുന്നത്.
തീർച്ചയായിട്ടും യാ, അതാണ് ഞാൻ പറഞ്ഞു, ഇവൻ ഡ്രസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അവർക്കായിരിക്കും പുതിയ സാഹചര്യങ്ങളിലേക്ക് പോകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരും, ഓവർ സെൻസിറ്റിവിറ്റി. ഓക്കെ, നമുക്ക് നാം മെഡിറ്റേഷനിലേക്ക് പോകാം. യാ സാറേ, കേൾക്കാം സർ, കേൾക്കാം. ഓക്കെ ഓക്കെ സാറേ, സാറേ എല്ലാം ഒന്ന് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേരെ കേട്ടോ, പ്ലീസ്. യാ ഓക്കെ, വി സ്റ്റാർട്ട് നൗ. Noises or calmness or the temperature, high temperature that is surrounded within you, and also let us come to the awareness of our breath. And slowly we open our eyes now. So, good evening again. Yes, sir. Namaskaram. Meenakshi ma'am, pray. Anthony, sir. Thank you very much for the... Valara... വളരെ വളരെ നല്ല രീതിയിലായിരുന്നു ക്ലാസ്. എല്ലാം എന്താ പറയാ മനസ്സിലാവുന്ന ഒരു രീതിയിലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ്സിൽ കയറുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കതൊരു ഭയങ്കര എക്സെപ്ഷണലി ഗുഡ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് തന്നത്. താങ്ക് യു സോ മച്ച്. സാറിന്റെ എനിക്ക് തോന്നുന്നു 63-ാമത്തെ ക്ലാസ്സാണ്. എല്ലാ ബുധനാഴ്ചകളിലും സാറിന്റെ മെഡിറ്റേഷൻ ഇതേപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്. ഞാൻ നോക്കുന്നുണ്ട് ബാക്കിയുള്ളത്. ഞാൻ ലിങ്ക് ഇട്ട് തരാം. ഞാൻ ഒരു പ്ലേലിസ്റ്റ് പോലെ ഇട്ടു മെഡിറ്റേഷൻ. ഓക്കെ, മോഹൻദാസ് സാർ ഇൻവൈറ്റ് ചെയ്യണം. സാറേ ഫസ്റ്റ് ടൈം അല്ലേ, ആദ്യത്തെ അല്ലേ? ആന്റി സാറ് ശരിക്കും ഇടുക്കി സ്വദേശിയാണ്, പക്ഷെ സാറ് വിയന്ന ഓസ്ട്രിയയിലാണ് താമസിക്കുന്നത്. മോഹൻദാസ് സാറ് പുതിയ ജോർജ് സാറിന്റെ ഒരു ഫ്രണ്ടാണ്. രാവിലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആ ഞാൻ എന്നോട് ഞാൻ ചോദിച്ച് കേട്ടില്ല കേട്ടോ, സാർ എന്നോടായിരുന്നു ചോദിച്ചതെന്ന് എനിക്ക് മുഴുവൻ കേട്ടില്ല, അതുകൊണ്ടാണ് ഉത്തരം പറയാതിരുന്നത്, സോറി. ആ അല്ല, ആ മോഹൻദാസ് സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നു. ഓക്കെ ഓക്കെ, വേറെ ആരോടെ ജോസ് സാർ കേൾക്കുന്നുണ്ടോ? ജോസ് സാർ, ശുദ്ധോദൻ സാർ, മോളി ജോസഫ് മാം, സാറിന്റെ ക്ലാസ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോൾ
എൻ്റെ മനസ്സിൽ കൂടെ നമ്മൾ കണ്ണ് കണ്ടുമുട്ടിയ ധാരാളം പേരിങ്ങനെ കടന്നുപോയി. അതിൽ എഴുത്തുകാരും ഈ ലീഡേഴ്സും ചെറിയ കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുന്നവരും പിന്നെ ഈ അധ്യാപകരുടെ പെരുമാറ്റ രീതികളും, അതേപോലെ തന്നെ ഈ പണ്ട് നമ്മുടെ ക്യാമ്പസ് ജീവിതത്തിലൊക്കെ ഈ അവശ കാമുകന്മാർ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി തേച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ താടി വളർത്തിയിരിക്കണം, പിന്നെ ക്ലാസ് കട്ട് ചെയ്തിരിക്കണം, മരത്തിന്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ പോയിരുന്നിട്ട് ഈ സ്വപ്നാടനത്തിൽ നടക്കുന്ന പോലെ ഇങ്ങനെ അവരൊക്കെ ഇതുപോലുള്ള ഈ ഹൈലി സെൻസിറ്റീവ് മനോരോഗികളായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അത് വലിയൊരു ഒരു ഒരു അറിവാണ് സാർ പകർന്നു തന്നത്. ഇവരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ പ്രായോഗിക ജീവിതത്തിലൊക്കെ ഇവരൊരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരെപ്പോഴും ഒരു കമ്പോസ്ഡ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരേക്കാൾ ജീവിതത്തിൽ ഒക്കെ വളരെ പ്രശസ്തിയൊക്കെ ഉണ്ടാവുമെങ്കിലും വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ആൾക്കാരായിട്ടാണ് കണ്ടുവരുന്നത്. എന്തായാലും പുതിയ ഒരു ക്ലാസ്സും നല്ലൊരു അറിവും പകർന്നു കിട്ടി. താങ്ക് യു സാർ. സാറിന്റെ ചോദ്യത്തിന് ഞാൻ ഇതിനു മുമ്പ് ഒരുപക്ഷെ തൃപ്തികരമായിട്ടുള്ള ഒരു ഉത്തരം ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് കൂട്ടിച്ചേർക്കാം. ഈ കാര്യത്തിൽ സാറിന്റെ ആ ചോദ്യത്തിന് ജെൻഡർ ഡിഫറൻസ് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് പറയാൻ സാധ്യമല്ല, കാരണം ഞാൻ അതേക്കുറിച്ച് കൂടുതൽ അവെയർ അല്ല, അല്ലെങ്കിൽ ഞാൻ അതേക്കുറിച്ച് കൂടുതൽ റിസർച്ച് നടത്തിയിട്ടില്ല. എന്നാലും നമ്മൾ ഒരുപക്ഷെ സ്ത്രീകളിലായിരിക്കും കൂടുതൽ, അത് കുറ്റമായിട്ടില്ല ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള രണ്ട് വശങ്ങളുള്ള ഒരു സബ് വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ സ്ത്രീകളിലായിരിക്കും അത്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ സെൻസിറ്റീവ് ആകുന്നതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു അത് വളരെ അത് പ്രകൃതിയിൽ കൊടുത്തിരിക്കുന്നതാണ്. അത് നല്ലൊരു കാര്യമാണ്, കാരണം അവരുടെ ആ മാതൃത്വം അതാണ് പ്രകൃതിയുടെ ഒരു ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ്. അതുകൊണ്ട് സ്ത്രീകൾ ജനങ്ങൾ ആരും അത് മോശമായിട്ട് എടുക്കരുത്, കാരണം നമ്മളുടെ ആ എന്താണ് ഓരോന്ന് ഓരോ തലമുറകളും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രകൃതി കൊടുക്കുന്ന ആ മാതൃത്വത്തിന്റെ ഒരു ഒരു വലിയൊരു വികാരം ആയിട്ട് തന്നെ നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതുകൊണ്ട് ജെൻഡർ ഡിഫറൻസ് കൃത്യമായിട്ട് പറയാൻ എനിക്ക് ഇപ്പോൾ എനിക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ ഞാൻ അതേക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ടില്ല. എനിവേ ആ ചോദ്യം നല്ലതായിരുന്നു. ഓക്കെ, താങ്ക് യു സാർ. യാ ഓക്കേ, ദെൻ ഉഷാ കുമാരി മാം, ജോഷി സാർ ഉണ്ടോ, മോളി ജോസഫ് മാം, രാജു സാർ, രാജു ഫിലിപ്പ് സാർ ഇവിടെ കേൾക്കുന്നുണ്ടോ? ലാസ്റ്റിലാ കയറിയ മെഡിറ്റേഷൻ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് കയറി. ഞാൻ മറ്റേ നമ്മുടെ PPT വർക്ക്ഷോപ്പിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഓക്കെ സാർ, സാറ് ലിങ്ക് കിട്ടിയല്ലേ? ആ കിട്ടില്ല, ഇപ്പോഴാണ് ലിങ്ക് ഞാൻ കണ്ടു. ഇപ്പോഴാ സാറിന്റെ നമ്പർ വേറെ ആയിപ്പോയി, അതാറ്റി വേറെ നമ്പറിലാണ്. ആ ഇല്ല സാർ, ലിങ്ക് ഇൻവൈറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്, ഒന്ന് എക്സ്പെയർ ആയി. ഉഷാകുമാരി മാം, താങ്ക് യു സാർ. നാഷ്. ഹലോ സാർ. ആ പറയൂ. സോറി സാർ, ഞാനിത് വെച്ചിട്ട് എനിക്ക് ഗസ്റ്റ് വന്നാൽ ഞാൻ അവിടെ വെച്ച് പോയി, അതല്ലായിരുന്നു. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു സാർ അപ്പൊ ഈസ്റ്ററിന് മുമ്പുള്ള ഈ മാസം ഇനി ക്ലാസ് ഇല്ലല്ലോ. ഇല്ല അല്ലേ? അടുത്ത 27th ഉണ്ട് അല്ലേ? ശരി, ഓക്കെ. 27th അത് ബുധനാഴ്ച അല്ലേ? ഓക്കെ, വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇറ്റ്സ് അപ് ടു യു. ഓക്കെ ഓക്കെ, അത് ഞാൻ അടുത്ത മാസം ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ ദെൻ. യാ സാർ, അതിന് ശേഷം മെയ് മാസം ഏപ്രിൽ മാസം വരും അല്ലേ? ഏപ്രിൽ മാസത്തിൽ ഞാൻ ഏപ്രിൽ 23rd കഴിഞ്ഞ് മെയ് 1st മുതൽ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, മെയ് ഫസ്റ്റ്. അതിന് മുമ്പ് വേണം ഫ്രീ ആണെങ്കിൽ ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ ഞാൻ അറിയിച്ചേക്കാം. ഓക്കെ ാണ് എടുക്കുന്നത്. Okay, bye bye. Have a nice evening and a good night to you all.
ബൈ ബൈ. താങ്ക് യു സർ.